ഹായ്, എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബോൺസായി ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ബോൺസായി ചട്ടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് രണ്ട് പാത്രങ്ങളാണ്. അതുപോലെ പ്ലാസ്റ്റിക്കിന് രണ്ട് പാത്രങ്ങളാണ് വേണ്ടത്. ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന രണ്ട് പാത്രങ്ങളായിരിക്കണം. ആയം കുറഞ്ഞ ഇതുപോലെ ആയം കുറഞ്ഞ രണ്ട് പാത്രങ്ങളായിരിക്കണം. നമുക്കിതിൻ്റെ മോൾഡ് തയ്യാറാക്കിയെടുക്കാം. മോൾഡ് തയ്യാറാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതാദ്യം നമ്മൾ സിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിൽ സിമെൻറ്റ് ഫില്ലാക്കിയിട്ട് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ സിമെൻറ്റ് ഫില്ല് ചെയ്യണം. സിമെൻറ്റ് ഫില്ല് ചെയ്തിട്ട് നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു 4 ഇഞ്ചിൻ്റെ ഇതുപോലത്തെ ഒരു ക്ലാമ്പ് നമ്മളിതിൽ ഫിറ്റ് ചെയ്യും. ഇതിൽ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ സിമെൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കത് എടുക്കാനൊക്കെ സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ആ മോൾഡ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് ആ ക്ലാമ്പ് നമുക്ക് ഇവിടെ പിടിപ്പിക്കണം. അപ്പോൾ നമ്മളത് ഇവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ക്ലാമ്പ് നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലഗ് വെറുതെ വേണമെങ്കിൽ നമുക്കൊന്ന് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത രീതിയിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സിമെൻറ്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് സിമെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ താഴ് ഭാഗത്തായിട്ട് നമ്മൾ ഇതിലകത്ത് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിൽ നിന്നാണ് വെള്ളം പുറത്തോട്ട് പോകാനുള്ളൊരു ഹോള് നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഇട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ഇതിനകത്ത് ഒരു കൊള്ളി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളത് ഇതിലേക്ക് സിമെൻ്റ് ഇടുന്നത്. ഇതുപോലെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അത് സിമെൻറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് കണക്കാക്കിയിട്ട് നമ്മൾ ആ ഹോള് ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ സിമെൻ്റ് ഇടുന്നത്. അപ്പോൾ ഒരു ഹോള് നമ്മൾ ഇങ്ങനെ ഇടുന്നത്, ഇതിനും ഈ ചട്ടിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഹോള് ഇടുന്നത് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ മോൾഡിൽ സിമെൻറ്റ് നിറച്ച് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എം സാൻഡ് അധികം വെള്ളമില്ലാതെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിതിൽ ലേശം വണ്ടിയുടെ വേസ്റ്റ് ഓയിൽ, കരി ഓയിൽ എന്നൊക്കെ പറയുന്ന വേസ്റ്റ് ഓയിൽ നമുക്ക് ലേശം ഇതിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഞാൻ ഹോളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് ഈ കാണുന്നുണ്ടല്ലോ ഈ ഹോള്, ഈ ഹോള് വരെ നമുക്ക് സിമെൻ്റ് അടിയിൽ ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ഈ മോൾഡ് ഇതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ഈ മോൾഡ് ഇതിലേക്ക് ഇറക്കി വെക്കാം. ശേഷം നമ്മൾ നേരത്തെ എടുത്തിരുന്നല്ലോ ഒരു കമ്പി എടുത്തിരുന്നല്ലോ, അത് നമുക്ക് രണ്ട് ഹോളിൻ്റെ അകത്തു കൂടെ ഇതിലേക്ക് നമുക്കിനി സിമെൻറ്റ് നമുക്കിതിലേക്ക് ഈ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നിർമ്മാണം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. നമുക്കിതിലെ ഒരു ബോൺസായി ചെടി വെച്ചിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ ചെടി വെക്കുന്ന രീതിയോ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് അടുത്ത വീഡിയോയിൽ പിന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ വളം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് കമ്പി ചുറ്റേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ പരിചരണം, അതിലൂടെ എന്തെങ്കിലും ഒരു ബിസിനസ് സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് മറ്റു വീഡിയോകളിലായിട്ട് നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിവിടെ പ്ലാന്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് പുളിയാണ്, പുളിമരമാണ്. ഇത് ഏകദേശം 5 വർഷത്തോളം പ്രായം ചെന്ന ഒരു പുളിമരമാണ്. 10 വർഷം 12 വർഷം ആയിട്ടുള്ള ആൽമരങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.